ഒരു കാലത്ത് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഈ സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ എല്ലാ കേന്ദ്ര ഏജൻസികളും അവരേതാണ്ട് സ്വന്തം വീട്ടിലെ ഏതോ ജോലിക്കാരാണ് എന്ന രീതിയിലാണ് അന്ന് കണക്കാക്കിയിരുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെയും സ്വന്തം പാർട്ടി തന്നെയുള്ള നേതൃത്വത്തിന് നേരെ വിരളിയുണ്ടാകാൻ സാധ്യതയുള്ളവരെ എല്ലാവരും പറഞ്ഞ് വിരട്ടി നിർത്തിയിരുന്നത് സി ബി ഐ ഇ ഡി തുടങ്ങിയിട്ടുള്ള പേരുകൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നതോടുകൂടി ഇപ്പോൾ ഇ ഡി അത് നല്ല സ്ഥാപനമല്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. എ ഐ സി സി പറയുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ അവരെ നേരിടാനൊക്കെ തന്നെ ബി ജെ പി ഉപയോഗിക്കുന്ന ഒരു ആയുധമായി മാറിയിരിക്കുകയാണ് ഏജൻസി എന്നൊക്കെയാണ്. ആയിരിക്കും ചെയ്യാം, ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഇ ഡിയുടെ പുറകെ നടക്കുകയാണ്. പി ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകൾ അകത്തും കിടന്നു. ഇവിടെ പറയുന്നത് നമ്മൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ്റെ കാര്യമാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കാൻ ഇ ഡി തന്നെ വന്നേ മതിയാവും, കാരണം കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇത് കൃത്യമായി ഇതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റൂ, യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ പറ്റൂ എന്നൊക്കെയാണ്. അതേസമയം മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, ഈ ഇ ഡിയും സി ബി ഐ പോലുള്ള സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ്, അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് എന്ന എ എസ് സി സിയുടെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതും ശരിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതും ശരിയാണ്, ഇതും ശരിയാണ്. കേരളത്തിലെ കാര്യം അന്വേഷിക്കാൻ വരുമ്പോൾ ഇ ഡി വളരെ നല്ല കാര്യമാണ്. അതേസമയം കേന്ദ്രത്തിൽ അവിടെ കേന്ദ്ര നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ വന്നാൽ അത് പ്രശ്നമാണ്. ഇതിൻ്റെ ഏതാണ്ട് മറ്റൊരു പതിപ്പിലാണ് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ. ഇന്ന് രാജ്യത്തെമ്പാടും കോൺഗ്രസ് ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചതിനെതിരെ അതിൻ്റെ പ്രതിഷേധ സൂചകമായി ഇന്ന് രാജ്യമെമ്പാടും പത്രസമ്മേളനങ്ങൾ നടത്തി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഘടകങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അവിടുത്തെ പി സി സി നേതാക്കൾ അവർ വാർത്താസമ്മേളനം നടത്തി ആ തങ്ങളുടെ പ്രതിഷേധവും മറ്റും അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ അത് നടക്കാത്ത ഒരു സംസ്ഥാനമുണ്ട്, അത് കേരളമാണ്. സാക്ഷാൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള ലോക്സഭ അംഗമാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ആ സംസ്ഥാനത്ത് പി സി സി ഈ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. കാരണം പങ്കെടുക്കുകയാണെങ്കിൽ സംഗതി ആകുലമാലാവും. കാരണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വി ഡി സതീശനും മറ്റ് കോൺഗ്രസ് നേതാക്കളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിച്ചാലേ സ്വർണ്ണക്കടത്ത് കേസ് പിടിക്കാൻ കഴിയുമെന്നാണ്. അവർ കുറേ കാലം കൊണ്ട് അന്വേഷിക്കുന്നുണ്ട്, ഒരു ഇതും പോലും കിട്ടിയിട്ടുമില്ല. അപ്പോൾ എന്നാലും അവരിപ്പോഴും വിശ്വസിക്കുന്നത് ഇ ഡി തന്നെ വരണമെന്നാണ്. അതേസമയം ഇ ഡിക്കെതിരെ രാജ്യം മുഴുവൻ വാർത്താസമ്മേളനം നടത്തുമ്പോൾ, തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തുമ്പോൾ കാര്യം പറയണമല്ലോ, ഞങ്ങൾ ഇ ഡിയുടെ ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ നിലപാടുകൾ എതിർത്തുകൊണ്ട് വാർത്താസമ്മേളനം നടത്തുകയാണ് എന്ന് പറയുകയും വേണം. പക്ഷേ നടത്തിയില്ല. ഇതിന് എ സി സി അച്ചടക്ക സമിതി ചെയർമാൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം വല്ല അന്വേഷിക്കുമോ എന്ന് നമുക്കറിയില്ല. ഇതിന് വേണമെങ്കിൽ അന്വേഷിക്കാം. എ കെ ആന്റണിക്ക് വേണമെങ്കിൽ വിളിച്ച് ഇന്ദിരാഭവൻ വിളിച്ച് കാര്യം ചോദിക്കാം, നിങ്ങൾ എന്താണ് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പി സി സി ഘടകങ്ങൾ വാർത്താസമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് ചോദിച്ചാൽ മിക്കവാറും വി ഡി സതീശനും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പൊന്നെ ചേട്ടാ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്, ഞങ്ങളെ മാനം പോണ പരിപാടിയാണ് എന്ന് പറയുമായിരിക്കും. കാരണം ഇവിടെ രണ്ട് നിലപാടാണ് എടുക്കുന്നത്. കേരളത്തിലെ കാര്യത്തിന് ഒന്ന്, ഇവിടെ ഇ ഡി വന്നേ പറ്റൂ. അതേസമയം ഇവിടെ കേരളത്തിലെ എന്ത് വിഷയം വന്നാലും അത് ഇ ഡി തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ സി ബി തന്നെ അന്വേഷിക്കണം. പക്ഷേ കേന്ദ്രത്തിലെ കാര്യം വരുമ്പോൾ, അവിടുത്തെ കേന്ദ്ര നേതാക്കളെ പിടികൂടാൻ വരുമ്പോൾ അത് ഇ ഡി ഒരിക്കലും പാടില്ല. കാരണം ഇ ഡി എന്ന് പറയുന്നത് ഒരു പീഡന ഉപാധിയാണ്, തങ്ങളെ രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്യാൻ ബി ജെ പി ഉപയോഗിക്കുന്ന സ്ഥാപനമാണ് എന്നാണ്. അപ്പോൾ ഈ രണ്ട് പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങളാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ നടപ്പിലാക്കുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ വി ഡി സതീശൻ ലീഡറായി മാറിയിരിക്കുകയാണ്, ലീഡർ ടു. കെ കരുണാകരനാണ് കോൺഗ്രസ്സിലെ യഥാർത്ഥ ലീഡറെന്ന് പറയപ്പെടുന്നു. അടുത്ത ലീഡറായി അദ്ദേഹം സ്വയം അവരോധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ കേരളം മുഴുവൻ ഫ്ലക്സ് വെച്ച് കഴിഞ്ഞു. പുതിയ ലീഡറുടെ താരോദയം ഉണ്ടായി എന്ന് ചിലയിടത്ത് അവതാരം ഉദയം ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ്. ഇപ്പം ഏതായാലും താരമാണെങ്കിലും ഉദയം ചെയ്തതാണെങ്കിലും എല്ലാം തന്നെ ഇക്കാര്യത്തിലൊരു നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കണം. നിങ്ങൾ ഇ ഡിയെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം കേന്ദ്ര നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളെ പാർട്ടിയുടെ കേന്ദ്ര നിലപാട് ഇ ഡിക്കെതിരാണ്. അതിനുവേണ്ടിയാണ് ഇന്ന് രാജ്യം മുഴുവൻ വാർത്താസമ്മേളനം നടത്തിയത്. പക്ഷേ അത് തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ മിണ്ടാതെ ഇത് വാർത്താസമ്മേളനം നടത്താതെ മുങ്ങുകയായിരുന്നു. സാധാരണ ഇതിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വാർത്താസമ്മേളനം നടത്തുന്ന ആളുകളാണ് കോൺഗ്രസ് നേതാക്കന്മാർ. ഒരു വിഷയമില്ലെങ്കിലും വെറുതെ വാർത്താസമ്മേളനം നടത്തും. പക്ഷേ ഞായറാഴ്ചയായിട്ട് പോലും ഇന്ന് ആരും വാർത്താസമ്മേളനം നടത്തിയില്ല. കാരണം നടത്തിയാൽ സംഗതി പണി പാളും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ എല്ലാ കാര്യത്തിലും എന്ന പോലെ ഇക്കാര്യത്തിലും ഈ കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന ഈ ഡബിൾ റോൾ കളി കേരളത്തിലെ ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കാനുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനൊരു വാർത്താസമ്മേളനം രാജ്യവ്യാപകമായി നടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന പോലും ഇവിടുത്തെ നേതാക്കന്മാരാരും ഇവിടെ ഇനിയും നടത്തിയിട്ടുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായ ഗൂഢാലോചനയുടെ ആസൂത്രിതമായ നീക്കം തന്നെയാണ് ഈ വാർത്താസമ്മേളനം
ഒഴിവാക്കിയത് എന്നുള്ളത് 100% ഉറപ്പാണ്.